ഇസ്രയേലിന്റെ ഇതുവരെയുള്ള പ്രവർത്തനങ്ങൾ കൃത്യമായി വിലയിരുത്തിക്കൊണ്ട് അവർ വ്യക്തമാക്കി പറയുന്നു, 12,500-ലധികം ഹിസ്ബുള്ള കേന്ദ്രങ്ങളെ ഇതിനോടകം തന്നെ തകർത്തെറിഞ്ഞു കഴിഞ്ഞിരിക്കുന്നു. മറുഭാഗത്ത് ഒക്ടോബർ 7 ആരംഭിച്ച ഈ സൈനിക നീക്കം അവസാനിക്കുന്ന അന്ന് താൻ രാജി പ്രഖ്യാപനം മുന്നോട്ട് വയ്ക്കുമെന്ന് പറഞ്ഞുകൊണ്ട് ഒരു വലിയ സൈനിക നീക്കത്തിലേക്ക് പ്രതിരോധ കമാൻഡർ ഹസി ഹലേവി രംഗത്ത് വന്നിരിക്കുന്നു. ഇങ്ങനെ പ്രധാനപ്പെട്ട 3 വിഷയങ്ങൾ തന്നെയാണ് പ്രത്യേകിച്ചും ഇസ്രയേലിൽ നിന്നും ഏറ്റവും ഒടുവിലായി വെടിനിർത്തലിന് ശേഷം പുറത്തു വന്നിരിക്കുന്നത്. അതിലേറ്റവും പ്രധാനപ്പെട്ടത് തന്നെയാണ് ഇറാനെ ഒരു ആണവശക്തിയായി മാറുന്നതിനെ തടയാൻ സാധ്യമായതെല്ലാം തന്നെ താൻ എന്ത് വില കൊടുത്തും ചെയ്യുമെന്ന് പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു നിലവിൽ ഉറപ്പ് നൽകിയിരിക്കുന്നത്. പാശ്ചാത്യ രാജ്യങ്ങൾ തങ്ങൾക്ക് മേൽ പലതരത്തിലുള്ള ഉപരോധങ്ങൾ ഏർപ്പെടുത്തുന്നത് തുറന്നു കഴിഞ്ഞാൽ അണവായുധം വികസിപ്പിക്കാനുള്ള നിരോധനം അവസാനിപ്പിക്കുമെന്ന് ഇറാൻ തന്നെ മുന്നറിയിപ്പ് നൽകിയിരുന്നു. ഈ ഉപരോധങ്ങളെയൊക്കെ തന്നെ എടുത്തു കളഞ്ഞാൽ തങ്ങൾ പിന്നെ അണവായുധ നിർമ്മാണത്തിലേക്കോ അതിൻ്റെ പരിവേഷണത്തിലേക്കോ ഒന്നും തന്നെ പോകില്ല എന്നാണ് ഒരു സമ്മാനമെന്ന രീതിയിൽ അവർ പറയുന്നത്. പക്ഷേ ഇനിയിപ്പോൾ അവർ അങ്ങനെ തുടർന്നാലും അതിനെ പൂർണ്ണമായും നിരായുധീകരിക്കാനുള്ള പ്രവർത്തനങ്ങൾ ഇസ്രയേലിൻ്റെ ഭാഗത്തു നിന്നും 100% ഉണ്ടാകുമെന്നും പാശ്ചാത്യ രാജ്യങ്ങൾ ഒരു കാരണവശാലും ഭയപ്പെടേണ്ടതില്ല എന്നുള്ള ഉറപ്പ് കൂടിയാണ് ഇവിടെ നൽകുന്നത്. ഇതിനു പിന്നാലെ നെതന്യാഹു നൽകിയിരിക്കുന്ന ഈ പ്രതികരണത്തെ വലിയ പ്രതീക്ഷയോടെയാണ് ഇസ്രയേലി ജനത നോക്കിക്കാണുന്നത്. ഇറാൻ ഒരു ആണവശക്തിയായി മാറുന്നത് തടയാൻ കഴിയുന്ന എല്ലാ കാര്യങ്ങളും ഇസ്രയേൽ എന്തൊക്കെ ചെയ്യണമോ അതെല്ലാം തന്നെ ചെയ്യും. ആണവായുധം മറ്റൊരിടത്തു നിന്നും വാങ്ങാൻ അവരെ ഒരിക്കലും അനുവദിക്കില്ല എന്നാണ് ഇസ്രയേലി മാധ്യമത്തിന് കൊടുത്ത അഭിമുഖത്തിലൂടെ നെതന്യാഹു വ്യക്തമാക്കുന്നത്. ലബനുമായി വെടിനിർത്തൽ കരാറിൽ ഏർപ്പെട്ട ഘട്ടത്തിൽ ഇറാനിലേക്ക് ഏറ്റവും കൂടുതൽ ശ്രദ്ധ ചെലുത്തി തന്നെയായിരിക്കും ഇനി മുന്നോട്ട് പോകുന്നത്. നേരത്തെ ഡൊണാൾഡ് ട്രംപ് പറഞ്ഞിരുന്നു ഈ ഹിസ്ബുള്ളയും ലബനുമായി ബന്ധപ്പെട്ട സിറിയ അതിർത്തിയുമായി ബന്ധപ്പെട്ട വിഷയങ്ങളൊക്കെ തന്നെ പരിഹരിക്കും വളരെ വേഗത്തിൽ, ഹമാസുമായി ബന്ധപ്പെട്ട തർക്കത്തിൽ ഏർപ്പെടാതിരിക്കൂ, അതൊക്കെ പരിഹരിച്ച് മുന്നോട്ട് പോകൂ, നമുക്ക് വളരെ പ്രധാനപ്പെട്ട ചില വിഷയങ്ങളുണ്ട് സുഹൃത്തെ എന്ന് പറഞ്ഞത് ഇറാനെ സംബന്ധിച്ചുള്ള നീക്കങ്ങളായിരുന്നു. അധികാരത്തിലെത്തിയാൽ ജനുവരി 20 ശേഷം സംഭവിക്കാൻ പോകുന്ന മാറ്റങ്ങൾ, ഇറാനുമേൽ ഏർപ്പെടുത്താൻ ഒരുങ്ങുന്ന ഉപരോധങ്ങളും വിലക്കുകളും ഒക്കെ തന്നെയാണ് ഇനി ലോകം വീക്ഷിക്കാനായി പോകുന്നത്. ഏത് രീതിയിലായിരിക്കും നെതന്യാഹു ഇനി ആണവായുധം വികസിപ്പിച്ചു കഴിഞ്ഞാൽ അതിനെ ചെറുക്കുന്നത് എന്ന കാര്യം ഇതുവരെയും വ്യക്തമാക്കിയിട്ടില്ല. കഴിഞ്ഞ 1 വർഷക്കാലത്തിനിടയ്ക്ക് ഇസ്രയേലിന് നേർക്ക് ഇറാൻ പലതവണയായി മിസൈൽ ആക്രമണം നടത്തി. ഏറ്റവും പ്രധാനപ്പെട്ടത് 2 തവണ. ആ 2 തവണ 188 മിസൈലുകളെ, 200 മിസൈലുകളുടെ ആക്രമണത്തെ ഫലപ്രദമായി ഇസ്രയേൽ ചെറുത്തു നിന്ന് തോൽപ്പിച്ചുവെങ്കിലും ആണവായുധ പരീക്ഷണം നടത്തിക്കഴിഞ്ഞാൽ അത് വലിയ വിനാശകരമായ ഒരു വസ്തുതയിലേക്ക് കൊണ്ടുചെന്ന് എത്തിക്കുമെന്ന് കൃത്യമായി ഇസ്രയേലിന് അറിയാം. അതുകൊണ്ടാണ് ഇറാനെ അത്തരത്തിലൊരു വികസന പ്രവർത്തനത്തിലേക്ക് നയിക്കാതിരിക്കാൻ വേണ്ട എല്ലാ ഘടകങ്ങളും ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഹമാസ് ഹിസ്ബുള്ള നേതാക്കളുടെയും ഇറാൻ ജനറലിന്റെയും മരണത്തിനുള്ള പ്രതികാര ആക്രമണമായിരുന്നു അതെങ്കിൽ ആ രീതിയിൽ മാത്രമേ ഇസ്രയേലും അതിനെ നോക്കിക്കണ്ടിട്ടുള്ളൂ. തങ്ങൾക്ക് മേൽ ഏർപ്പെടുത്തിയ ഉപരോധം പിൻവലിക്കണമെന്നും അല്ലാത്ത പക്ഷം ആണവ നയത്തിൽ പോലും മാറ്റം വരുത്തുമെന്നുമാണ് ഇറാൻ വിദേശകാര്യമന്ത്രി അബ്ബാസ് അരാഖ്ചി പറഞ്ഞിട്ടുള്ളത്. അമേരിക്കയിൽ ട്രംപ് അധികാരത്തിലെത്താനിരിക്കെ ഇറാനുമേൽ കൂടുതൽ ഉപരോധം എന്ന കാര്യത്തിൽ ഒരു സംശയവും വേണ്ട. ആ കൂട്ടത്തിൽ തന്നെയാണ് ഏത് തരത്തിലും തങ്ങൾക്ക് പിടിച്ചു നിൽക്കുക, ഒരു പിടിവെള്ളി എന്ന രീതിയിൽ ഇറാൻ ഇങ്ങനെയൊരു തന്ത്രം പുറത്തേക്ക് എത്തിക്കുന്നത്. മറുഭാഗത്ത് ഇസ്രയേലും ഹിസ്ബുള്ളയും തമ്മിലുള്ള വെടിനിർത്തൽ വെള്ളിയാഴ്ച പ്രാബല്യത്തിൽ വരുന്നതായി കാണുമ്പോൾ കഴിഞ്ഞ 14 യുദ്ധത്തിലുണ്ടായ കാര്യങ്ങളെക്കുറിച്ചുള്ള വിവരണമാണ് ഇസ്രയേൽ നൽകുന്നത്. ലബനൻ ആസ്ഥാനമായിട്ടുള്ള തീവ്രവാദ ഗ്രൂപ്പിനെതിരെ നടത്തിയിരിക്കുന്ന പ്രവർത്തനങ്ങളെക്കുറിച്ചുള്ള വ്യക്തമായൊരു സൂചന ഇപ്പോൾ ഇസ്രയേൽ സൈന്യം പ്രസിദ്ധീകരിച്ചു കഴിഞ്ഞിരിക്കുന്നു. IDF ഡേറ്റ അനുസരിച്ച് 2023 ഒക്ടോബർ 8 അതിർത്തിയിലെ ഇസ്രയേലി കമ്മ്യൂണിറ്റികൾക്കും സൈനിക പോസ്റ്റുകൾക്കും നേരെയായിരുന്നു ഹിസ്ബുള്ളയുടെ ദിവസേനയുള്ള ആക്രമണം. അതിനുശേഷം 1,600 കമാൻഡ് സെന്ററുകളും 1,000 ആയുധ ഡിപ്പോകളും ഒപ്പം 12,500 ഹിസ്ബുള്ള ലക്ഷ്യ കേന്ദ്രങ്ങളെയും ഇസ്രയേൽ സേന തകർത്തെറിഞ്ഞുവെന്നാണ് പറയുന്നത്. സെപ്റ്റംബറിൽ തുടങ്ങിയ കരയുദ്ധത്തിൽ 14 DF ബ്രിഗേഡ് തലത്തിലുള്ള ടാസ്ക് ഫോഴ്സ് പങ്കെടുത്തതായും പ്രത്യേകമായി 100-ലധികം പ്രത്യേക ഓപ്പറേഷനുകൾ നടത്തിയതായിട്ടുമാണ് സൈന്യം പറയുന്നത്. 2,500 ഹിസ്ബുള്ള പ്രവർത്തകരുടെ മരണം 3,500 കണക്കാക്കിയെങ്കിലും അത് ഏറ്റവും കൂടുതൽ ഉയർന്ന നിലയിൽ തന്നെയാണെന്നുള്ള ആത്മവിശ്വാസം IDFഉം പങ്കുവെക്കുന്നുണ്ട്. മറ്റ് തീവ്രവാദ ഗ്രൂപ്പുകളിലെ 100-ലധികം അംഗങ്ങൾ ലബനിൽ കൊല്ലപ്പെട്ടു എന്നാണ് റിപ്പോർട്ട് പുറത്തുവരുന്നത്. ലബനീസ് ആരോഗ്യ മന്ത്രാലയം പ്രസിദ്ധീകരിച്ച സ്ഥിരീകരിക്കാത്ത ഒരു ഡേറ്റ അനുസരിച്ചുകൊണ്ട് 2023 ഒക്ടോബർ 8 ഇസ്രയേലി നടപടികളിൽ 3,823 പേർ കൊല്ലപ്പെട്ടു എന്നാണ് പറയുന്നത്. അതിൽ സാധാരണ ജനങ്ങൾ കൂടി ഉൾപ്പെട്ടിരിക്കാമെന്നുള്ള ഒരു സംശയം കൂടുതൽ ഉയരുന്നുണ്ട്.